പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ പ്രഭാതം, ദൈവം നമുക്ക് ദാനമായി നൽകിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെ വചനദർശനം എന്ന ഈ പ്രോഗ്രാം വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ പ്രഭാത വന്ദനം. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും അലറിയളകുന്ന പ്രചണ്ഡവാദത്തെയും അമരുക എന്ന അൽഭാഷരത്തിൽ അവിടുന്ന് പ്രശാന്തതയിൽ പ്രതിഷ്ഠിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഗംഭീരമായ അത്ഭുത പ്രവൃത്തി കണ്ട ശിഷ്യന്മാർ അമ്പരപ്പോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ? അതെ, ലോകം മുഴുവൻ പലപ്പോഴായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശു ആരാണ്? ഈ മീഡിയയിലൂടെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന കാണുന്ന വാത്സല്യ ശ്രോതാക്കളെ, യേശുക്രിസ്തു ഒരു ചരിത്രകാരനല്ല, യേശുക്രിസ്തു ഒരു ഗ്രന്ഥകാരനല്ല, അവിടുന്ന് ഒരു തീർത്ഥാടകനല്ല, അവിടുന്ന് ഒരു സത്യാന്വേഷകനല്ല, അവിടുന്ന് ഒരു മതസ്ഥാപകനുമല്ല. പിന്നെ യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് വ്യത്യസ്ത നിലകളിൽ നമുക്ക് മറുപടി പറയുവാൻ കഴിയും. എന്നാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വിശുദ്ധ ബൈബിൾ യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരുന്നുണ്ട്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അവൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ അവൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി അവിടുന്ന് വെളിപ്പെടുത്തി. ഒരിക്കലും അവിടുന്ന് ഇപ്രകാരം തിരുവായി മുഴിഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ അവിടുന്ന് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി കൂടെ അവിടുന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, ക്രിസ്തു കേവലം ചരിത്രകാരനോ മധ്യസ്ഥനോ ഒരു ഗ്രന്ഥകാരനോ തീർത്ഥാടകനോ സത്യാന്വേഷകനോ മാത്രമല്ല, അവിടുന്ന് ആരാണ്? ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ്. അവിടുന്ന് സമാധാനദായകനാണ്. പ്രശ്നപരിഹാരത്തിനും രോഗസൗഖ്യത്തിനും പാപമോചനത്തിനും ഒരു ദൈവത്തെ തേടി അവരുടെ പല കോണുകളിലും അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും സത്യാന്വേഷികൾ ഈ സന്ദേശം ശ്രവിക്കുന്നുവെങ്കിൽ, സത്യദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിന്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനാണ് ദൈവത്തിൻ്റെ സമ്പൂർണത. അവിടെയാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനെപ്പോലെ ദൈവമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുക, സത്യദൈവത്തെ ക്രിസ്തുവിൽ തിരിച്ചറിയുക, അവനിലൂടെ നിത്യരക്ഷ പ്രാപിക്കുക. ഈ ലഘു സന്ദേശം കൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.